എന്ന് പറയുന്നത് അത് കുറ്റവാളികളും പാപം ചെയ്തവരും മാത്രം കടന്ന ഇടങ്ങളല്ല, മറിച്ച് വിപ്ലവകാരികളും സത്യത്തിന്റെ പോരാളികളും കടന്ന ജയിലറകളാണ് ചരിത്രത്തിലുള്ളത്. അതുകൊണ്ട് സത്യത്തിന് വേണ്ടി നിലകൊള്ളതിന്റെ പേരില് ജയിലിലേക്ക് ഞങ്ങൾ പോകേണ്ടി വന്നാൽ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് അഭിമാനമേ ഉള്ളൂ. കാരണം ഞങ്ങൾ പോകുന്ന ആ ജയിൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം കിടന്ന ജയിലാണ്, ഫഖീഉൽ ആലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി കിടന്ന ജയിലാണ്, അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി കിടന്ന ജയിലാണ്, ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഫലസ്തീനിലെ പോരാട്ടത്തിന്റെ നേതൃത്വം നൽകിയ അഹമ്മദ് യാസീനും അടക്കം കിടന്ന ജയിലാണ്, സയ്യിദ് ഖുതുബും സൈനബുൽ ഗസ്സാലിയും ഒക്കെ കിടന്ന ജയിലാണ്, യൂസുഫുൽ ഖറദാവി കിടന്ന ജയിലാണ്, മുഹമ്മദ് മുർസി കിടന്ന ജയിലാണ്, ഇന്ത്യയിലെ NRC വിരുദ്ധ പോരാട്ടങ്ങൾ നയിച്ച വിദ്യാർത്ഥി നേതാക്കൾ കിടക്കുന്ന ജയിലാണ്, ഉസ്താദ് അബ്ദുൽ നാസർ മാദനി കിടന്ന ജയിലാണ്. അതുകൊണ്ട് ജയിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കേണ്ടതില്ല, മറിച്ച് അതൊക്കെയും ഞങ്ങളുടെ പോരാട്ടത്തിന്റെ വഴിയിലെ ഞങ്ങൾക്ക് സ്വപ്നങ്ങൾ സമ്മാനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ